السلام عليكم ورحمة الله. الحمد لله، الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين، أما بعد. വേദിയിൽ ഇരിക്കുന്ന പ്രഗത്ഭ വ്യക്തിത്വങ്ങൾ, സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, MSM മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഹൈസെക് ഹയർ സെക്കൻഡറി വിദ്യാർത്ഥി സമ്മേളനത്തിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ഈ സമ്മേളനത്തിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ ഉദ്ഘാടന സെഷൻ ഇവിടെ ആരംഭിക്കുകയാണ്. അധാർമ്മികത പുരോഗമനമല്ല എന്ന പ്രഖ്യാപനവുമായി ഹൈസെക് സമ്മേളനം ഇവിടെ നടക്കുമ്പോൾ പുതിയ കാലത്ത് തിന്മകളെ, അധാർമ്മിക പ്രവർത്തനങ്ങളെ പുരോഗമനത്തിൻ്റെ ചാപ്പകുത്തി അതൊരു പുരോഗമന പ്രവർത്തനമായി മാറ്റാൻ ശ്രമിക്കുമ്പോൾ അധാർമ്മികത അധാർമ്മികതയാണ്, തിന്മയെ തിന്മയായി തന്നെ കാണണമെന്ന് ഈ ഹൈസെക് സമ്മേളനം ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ചുറ്റും നമ്മുടെ കലാലയങ്ങളിൽ ലഹരിയുടെ കമ്പോളങ്ങളായി പലപ്പോഴും മാറുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഇതിൽ ഒരൊറ്റ കണക്ക് മാത്രം സൂചിപ്പിച്ച് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, ലോക ആരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ ഒരു ദിവസം പുകയില ഒരു വർഷത്തിൽ പുകയില ഉൽപ്പന്നം ഉപയോഗിക്കുന്നത് കാരണം ഏകദേശം 13 ലക്ഷം ആളുകളാണ് ഒരു വർഷം ഇന്ത്യയിൽ മരണപ്പെടുന്നത്. അത് ഒരു വർഷത്തിൽ നിന്ന് ഒരു ദിവസത്തിലേക്ക് വരുമ്പോൾ 3561 പേരാണ് പുകയില ഉൽപ്പന്നം കാരണം മാത്രം മരണപ്പെടുന്നത്. അത് ഒരു മണിക്കൂറാകുമ്പോൾ 148 പേര്, അഥവാ ഈ ഉദ്ഘാടന സെഷൻ ഏകദേശം അവസാനിക്കുമ്പോഴേക്ക് ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നം ഉപയോഗിച്ച് മാത്രം 148 പേര് മരിച്ചിട്ടുണ്ടാകുമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്ക്. അതിനു പുറമെ ഒരു മിനിറ്റിൽ ഇന്ത്യയിൽ 2 പേര് പുകയില ഉൽപ്പന്നത്തിൻ്റെ ഉപയോഗം മൂലം മരിക്കുന്നുണ്ട്. നമ്മൾ ലോകമഹായുദ്ധങ്ങളുടെ കണക്കുകളൊക്കെ പറഞ്ഞ് അതിൽ മരണപ്പെട്ട ആളുകളുടെ എണ്ണം പറഞ്ഞ് നമ്മൾ അത്ഭുതപ്പെടാറുണ്ട്, ആശങ്കപ്പെടാറുണ്ട്. അതിനേക്കാളുമൊക്കെ അപകടകാരിയായി നമ്മളറിയാതെ വരുന്ന ഒരു തലമുറയെ നശിപ്പിക്കുന്ന ലഹരിയുടെ, ഈ ഞാൻ പറഞ്ഞത് ഒരു ലഹരിയുടെ ഉൽപ്പന്നത്തിൻ്റെ കണക്ക് മാത്രമാണ് പറഞ്ഞത്. ഇതിൽ ലോകത്ത് പുകയില ഉൽപ്പന്നം കാരണം ഒരു വർഷം മരിക്കുന്നത് 80 ലക്ഷം ആളുകളാണെന്നാണ് ലോകാരോഗ്യ സംഘടന പറയുന്നത്. ഇനി ഒരു ദിവസം മരിക്കുന്നത് 22,000 ആളുകളാണ് ലോകത്ത് മരിക്കുന്നത്. ഇനി ഒരു മണിക്കൂറിലേക്ക് വരുമ്പം 913 ആളുകൾ പുകയില ഉൽപ്പന്നം കാരണം ഒരു മണിക്കൂറിൽ മരിച്ചു വീഴുന്നുണ്ട്. ഒരു മിനിറ്റിൽ ഞാൻ ഏതാലും സെക്കൻഡുകൾ കൊണ്ട് ചില വാക്കുകൾ സംസാരിക്കുമ്പോഴേക്ക് ഒരു മിനിറ്റിൽ 15 പേര് ലോകത്ത് മരിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ ഒരുപാട് അധാർമ്മിക പ്രവർത്തനങ്ങൾ ഈ ലോകത്ത് നടക്കുമ്പോൾ അതിനെതിരെ അധാർമ്മികത പുരോഗമനമല്ല എന്ന പ്രഖ്യാപനവുമായി ഈ ഹൈസെക് സമ്മേളനം ഇവിടെ നടക്കുകയാണ്. ഹൈസെക് സമ്മേളനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ജില്ലയിൽ എല്ലാ വർഷവും മുടക്കം കൂടാതെ നമ്മൾ നടത്തുന്ന ഏറ്റവും സ്വാധീനമുള്ള, ഏറ്റവും ഫലപ്രാപ്തിയുള്ള, കുട്ടികളിലേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള പ്രോഗ്രാമാണ്. കഴിഞ്ഞ കൊറോണ കാലത്ത് പോലും നമ്മൾ ഹൈസെക് സമ്മേളനങ്ങൾ നിർത്തിവെച്ചിട്ടില്ല, ഓൺലൈനായിട്ട് പോലും നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് തൊട്ട് മുമ്പ് ഹൈസെക് സമ്മേളനങ്ങളുടെ ചരിത്രത്തിൽ പുതിയൊരു ചരിതം രചിച്ചുകൊണ്ടാണ് 2019 നമ്മുടെ ജില്ലയിലെ പ്രധാനപ്പെട്ട 3 ഭാഗങ്ങളിൽ 3 ഹൈസെക് സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. അതിനുശേഷം, കൊറോണയ്ക്ക് ശേഷം നടക്കുന്ന ആദ്യത്തെ ഹൈസെക് സമ്മേളനം എന്ന നിലയിൽ ഈ ഹൈസെക് സമ്മേളനത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. ഇതിൽ ഈ സമയത്ത്, ഉദ്ഘാടന സമയത്ത് പ്രത്യേകം ഞങ്ങളുടെ MSM പ്രവർത്തകന്മാർക്ക് നന്ദി അറിയിക്കാതെ എൻ്റെ സംസാരം അവസാനിപ്പിക്കാൻ പാടില്ല എന്ന് തോന്നുന്നു. കാരണം
എം എസ് എമ്മിന്റെ ശാഖ മുതൽ മണ്ഡലവും ജില്ലാ തലത്തിലുമൊക്കെ എം എസ് എമ്മിന്റെ കുട്ടികൾ ഒരു മാസത്തോളമായി പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇങ്ങനെ നിറഞ്ഞ സദസ്സും ഇതിനേക്കാൾ പുറത്ത് നമ്മുടെ കുട്ടികളുണ്ട് എന്നറിയുമ്പോൾ സന്തോഷം തോന്നുന്നു. പ്രിയപ്പെട്ട എം എസ് എമ്മുകാർക്ക് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നിങ്ങൾ ഒരുപാട് പ്രയാസപ്പെട്ടിട്ടുണ്ടാകുമെന്ന് അറിയാം. എന്നാലും നിങ്ങൾ പരമാവധി ഇവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി മുന്നോട്ട് പോകണമെന്ന് അറിയിക്കുന്നു. അതോടൊപ്പം യൂണിവേഴ്സിറ്റി മണ്ഡലത്തിലെ പ്രവർത്തകന്മാരുണ്ട്, എം എസ് എമ്മിൻ്റെ വളണ്ടിയേഴ്സ് ഉണ്ട്, എല്ലാവർക്കും നന്ദി അറിയിക്കുകയാണ്. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് കേന്നം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി പി മുഹമ്മദ് സാറാണ്. അദ്ദേഹത്തെ ഈ ഉദ്ഘാടന സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഐസക് സമ്മേളനത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് വള്ളിക്കുന്ന് നിയോജക മണ്ഡലം എം എൽ എ പി അബ്ദുൽ ഹമീദ് മാസ്റ്ററാണ്. അദ്ദേഹത്തെയും ഈ ഐസക് സമ്മേളനത്തിലേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുകയാണ്. ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന എം എസ് എം സംസ്ഥാന സെക്രട്ടറി സൂഫി ഇമ്രാൻ സുലായി, കെ എൻ എം മലപ്പുറം വെസ്റ്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സിദ്ദീഖ് അൻസാരി, യൂണിവേഴ്സിറ്റി കെ എൻ എം പ്രസിഡന്റ് കെ ടി മുഹമ്മദ് കുട്ടി മാസ്റ്റർ, ഐ എസ് എം മലപ്പുറം വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് മുബഷിർ കോട്ടക്കൽ, യൂണിവേഴ്സിറ്റി മണ്ഡലം ഐ എസ് എം പ്രസിഡന്റ് സലീം പറമ്പിൽ പീടിക, ജില്ലാ എം എസ് എം വൈസ് പ്രസിഡന്റ് മുഹമ്മദ് കോട്ടക്കൽ എന്നിവരെയും ഈ ഉദ്ഘാടന സെഷനിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാ സഹോദരി സഹോദരന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ഉദ്ഘാടന സെഷന്റെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുന്നതിനു വേണ്ടി കെ എൻ എം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി പി മുഹമ്മദ് സാറെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.